അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹദീസ് ക്ലാസ് 1243. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ ഹമ്മാം ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹു ഖാൽ. ഹമ്മാം ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു. ഹാദാ മാ ഹദ്ദസന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് മുത്തലിബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ഫദക്കറ അഹാദീസ, അവിടുന്ന് കുറേ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. മിൻഹായിൽപ്പെട്ടാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലാ യുഷീറു അഹദുക്കും ഇലാ അഖീഹി ബിസ്സിലാഹ്, നിങ്ങളിൽ ഒരാളും സ്വന്തം സഹോദരന് നേരെ ആയുധം ചൂണ്ടരുത്. ആയുധം ചൂണ്ടി പേടിപ്പിക്കുകയോ ആയുധം ചൂണ്ടി സംസാരിക്കുകയും ചെയ്യരുത്. കാരണം ഫൈന്നഹു ലാ യദരി അഹദുക്കും, നിക്ഷേമമായി നിങ്ങൾ ഒരാൾക്കും അറിയുകയില്ല, ലഅല്ല ഷൈത്വാന യൻസു ഫി യദിഹി, പിശാജ് അവൻ്റെ കയ്യിൽ നിന്നത് ഊരിയെടുത്തേക്കാം, ഫയഖഉ ഫി ഹുഫ്രത്തി മിനന്നാർ, അങ്ങനെ അത് അവൻ്റെ ശരീരത്തിൽ സംഭവിച്ച് വല്ല അപകടങ്ങളൊക്കെ സംഭവിച്ച് അത് കാരണം അവൻ നരകക്കുഴിയിൽ വീഴാൻ അത് കാരണമായേക്കാം. ഈ ഹദീസ് നൽകുന്ന നല്ലൊരു പാഠമാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ മനുഷ്യനും വേണ്ട കാര്യങ്ങൾ, നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓരോന്നോരോന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. തിരുനബി പറയുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആരോട് സംസാരിക്കുമ്പോഴും ദേഷ്യം പിടിച്ച് സംസാരിക്കുമ്പോൾ കയ്യിൽ ആയുധമുണ്ട്, ആയുധം ചൂണ്ടിയിട്ടോ അതുകൊണ്ട് ഭയപ്പെടുത്തുന്ന രൂപത്തിലോ സംസാരിക്കരുത്. അത് നമ്മൾ അറിയാതെ പിശാജ് കയ്യിൽ നൂരി അത് വലിയ അപകടത്തിന് കാരണമാകും. പിന്നീട് അവന് തീരെ കണ്ണുനീരിലാവാൻ ആ ഒരൊറ്റ ചൂണ്ടൽ കാരണം വലിയ എന്നൊക്കും അത് കണ്ണുനീരിലാവാൻ അത് കാരണമാകും. അതുകൊണ്ട് അത് വളരെയേറെ ശ്രദ്ധിക്കണം. സ്വന്തം സഹോദരന് നേരെ നീ കത്തി ആയുധം ചൂണ്ടി ചൂണ്ടരുത്. പ്രത്യേകിച്ച് സ്ത്രീകൾ അടുക്കളയിൽ കൂടുതൽ പെരുമാറുന്നത് അവരാണ്. നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ അരുതായ്മകൾ ചെയ്യുമ്പോൾ നമ്മൾ കത്തിക്കൊണ്ട് ചൂണ്ടിയിട്ട് കത്തിക്കൊണ്ട് ആംഗ്യം കാണിച്ച് അവരെ ദേഷ്യപ്പെടുമ്പോൾ അത് വലിയ അപകടത്തിനത് കാരണമാകുമെന്നാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, അങ്ങനെ ചൂണ്ടി സംസാരിക്കരുതെന്നാണ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നൽകുന്ന പാഠം. ഇതെല്ലാം ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.